മോഷണ കുറ്റം ആരോപിച്ച് മാനസികമായി വെല്ലുവിളി നേരിട്ട ആൾക്ക് നേരെ മർദ്ദനം. പാലക്കാടാണ് സംഭവം. മർദ്ദനത്തിൽ മുരളീധരൻ എന്നയാൾക്ക് വാരിയലുകൾക്കടക്കം പരിക്കേറ്റു. അയാൾ ഇപ്പോൾ ചികിത്സയിലാണ്, ജില്ലാ ആശുപത്രിയിലെ ചികിത്സയിലാണ്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രിയങ്ക ചേരുകയാണ്. പ്രിയങ്ക, എന്തായിരുന്നു സംഭവം? അജിംഷ, അത് പാലക്കാട് ശ്രീകൃഷ്ണപുരത്തായിരുന്നു. അടക്കം മോഷ്ടിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ശ്രീകൃഷ്ണപുരം സ്വദേശി മുരളീധരനെ ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നത്. മാനസികമായി വെല്ലുവിളി നേരിടുന്ന ഒരാളാണ് മുരളീധരൻ. അദ്ദേഹത്തെ ആയിരുന്നു ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. അടക്കം മോഷ്ടിച്ചു എന്നുള്ള ആരോപണത്തെ തുടർന്നായിരുന്നു മാനസിക വെല്ലുവിളി നേരിടുന്ന മുരളീധരനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. വാരിയലിന് ക്ഷതമേറ്റിട്ടുണ്ട് നല്ല രീതിക്ക്. അതേപോലെ തന്നെ വാരിയലിന് ക്ഷതമേറ്റ മുരളീധരനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ ഇപ്പോൾ കഴിയുകയാണ്. അടക്കം മോഷ്ടിച്ചു എന്നതിനെ തുടർന്നായിരുന്നു കെട്ടിയിട്ടായിരുന്നു മുരളീധരനെ ക്രൂരമായി മർദ്ദിച്ചത്. പ്രദേശത്തെ സ്ഥലമുടമയാണ് സഹോദരനെ വിളിച്ചു പറയുകയുണ്ടായിരുന്നത്. പിന്നെ പരിക്കേറ്റ് കിടന്ന മുരളീധരനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം പോലീസ്. തീർച്ചയായും പ്രിയങ്ക, അതായത് മധുവിന് സമാനമായ രീതിയിലാണ് കെട്ടിയിട്ട് മർദ്ദിക്കുന്നത്. അതും മാനസികമായി വെല്ലുവിളി നേരിടുന്ന വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനെയാണ് അത്തരത്തിൽ മോഷണക്കുറ്റം ആരോപിച്ച് ക്രൂരമായി തല്ലിച്ചതച്ചത്. വാരിയലുകൾക്കടക്കം ക്ഷതമുണ്ട് എന്നാണ് അറിയാനാകുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച് ഡോക്ടർമാർ ഇപ്പോൾ നൽകുന്നത്? ഗുരുതരാവസ്ഥയുണ്ടോ? തീർച്ചയായും അജിംഷാദ്, മധുവിന്റെ ഒരു മറ്റൊരു വശമാണ് ഇപ്പോൾ നമുക്ക് മുരളീധരനെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ മുരളീധരൻ ശക്തമായ വാരിയലിന് ക്ഷതമേറ്റ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ അദ്ദേഹം ചികിത്സയിലായിരിക്കുന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് ഇന്ന് മുരളീധരനെ മൊഴിയും മറ്റു കാര്യങ്ങളും. ആരാണ് ആരാണ് ഇത്തരത്തിൽ മർദ്ദിച്ചത്? ആരാണ്? അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? പോലീസ് അവരെ പിടികൂടിയിട്ടുണ്ടോ? അതിന്റെ വിശദാംശങ്ങൾ കൂടി. സ്ഥലമുടമയ്ക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തിട്ടുള്ളത്. തുടർന്ന് മുരളീധരനെ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും മറ്റു വിശദാംശങ്ങൾ അറിയാൻ കഴിയുന്നത്. ശരി പ്രിയങ്ക. പ്രിയങ്കയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. മോഷണം